നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച ഹൈദരാബാദിൽ അതിദാരുണമായ രീതിയിൽ ഒരു ചെറിയ പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത് വലിയ വാർത്തയായില്ല അല്ലെങ്കിൽ പതുക്കെ വാർത്തയായിട്ട് വരുന്നതേ ഉള്ളൂ മറിച്ച് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരുന്നു നടന്നിരുന്നെങ്കിൽ അഥവാ പ്രതിസ്ഥാനത്ത് ബി ജെ പി അല്ലെങ്കിൽ ഹൈന്ദവ നാമധാരിയൊക്കെ ആയിരുന്നു എങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ ഇവിടെയും അത് വാർത്തയാവുമായിരുന്നു അതിനൊപ്പം തന്നെ വല്ല ബേക്കറി ലഹലയോ മറ്റു സമര കലാപരിപാടികളൊക്കെ അരങ്ങേറിയനെ എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും പതുക്കെ മാത്രമാണ് ഈ ഒരു സംഭവം ഇവിടെ വാർത്തയാവുന്നത് അതും ഹൈദരാബാദിലുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനത്തുള്ള ബി ജെ പി ബി ജെ പിയുടെ നേതാക്കൾ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം അതാരുടെ ചിത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അസുദുദ്ദീൻ ഒ വൈ സി എന്നൊരുത്തനുണ്ട് എ ഐ എം എം എ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പാർട്ടിയൊക്കെ ഉണ്ട് ചില പ്രത്യേക പോക്കറ്റുകളിൽ അദ്ദേഹത്തിന് ചില എം എൽ എമാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആ പാർട്ടിയിൽപ്പെടുന്ന ഒരു എം എൽ എയുടെ സൽപുത്രനാണ് ഒന്നാം പ്രതി ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഈ പെൺകുട്ടിയും ഇതിലെ പ്രതികളും അതായത് ഇരയും പ്രതികളുമെല്ലാം പ്രായപൂർത്തിയാവാത്തവരാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഭവം നടന്നാൽ ഇന്ത്യ മുഴുവൻ വാർത്തയാവേണ്ടതാണ് അപ്പോൾ ഈ ഒരാഴ്ചയായിട്ടും ഈ വാർത്ത പൊതിഞ്ഞു പിടിച്ചാണ് വെച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒളിക്കാൻ എന്തൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഇവിടെയുള്ള മാമ മാധ്യമങ്ങൾ പോലും അത് വലിയ വാർത്തയാവാത്തത് എന്നാൽ സംഭവത്തിന് ഇപ്പോൾ ദേശീയ പ്രാധാന്യം കൈവ കൈവന്നുകൊണ്ടിരിക്കുന്നു കാരണം ഒരു എം മകനാണ് അതിലെ ഒന്നാം പ്രതി ഒരു പബ്ബിന് മുന്നിൽ വെച്ച് ഈ കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയും പിന്നീട് വഴിയഴുകിൽ നിർത്തിയിട്ട് അതൊരു ആഡംബര കാർ മെഡ്സല ബെൻസാണ് ആ കാർ അതിൻ്റെ ചിത്രമൊക്കെയാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സി 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 ടി അവരുടെ ചിത്രങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട് അന്വേഷണം ഇപ്പോഴെന്തായാലും വളരെ ഊർജ്ജ ഊർജിതമായിട്ട് നടക്കുകയാണ് ബി ജെ പി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രതികൾ ആരാണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ അരിഹാരം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരാഴ്ചയായിട്ടും ഈ വാർത്ത പതുക്കെ പതുക്കെ മാത്രം നിങ്ങളിലേക്ക് എത്തിയതെന്ന് മറിച്ചു ഏതെങ്കിലും ബി ജെ പി കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരിയൊക്കെ ആയിരുന്നു പ്രതി പ്രതിസ്ഥാനത്തെങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ ഇന്ത്യ മുഴുവൻ ഇത് ഈ വാർത്ത വൈറലാവുകയും ഈ ജസ്റ്റിസ് ഫോർ ആ പെൺകുട്ടിയുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു അതിജീവിത എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷ്ടാഗും വലിയ ബഹളവും തുടർന്ന് വേണമെങ്കിൽ അവർ മറ്റൊരു ബേക്കറി ലഹള കൂടി നടത്തിയേനെ എന്തായാലും ഇപ്പോൾ ഈ ചെറിയ ആൺകുട്ടികൾ പണത്തിൻ്റെ ഹങ്കിലും അധികാരത്തിൻ്റെ ഹങ്കിലും പിന്നെ ചിലർക്കൊക്കെ ഇവിടെ എന്തുമാവാം എന്ന ആ ചിന്താഗതിയിലുമൊക്കെ കാട്ടിക്കൂട്ടിയ ഒരു വലിയ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണിത് ഓരോരുത്തരായിട്ട് മാറി മാറി ഈ ചെറിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരാൾ കാറിനകത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ മറ്റുള്ളവരെല്ലാം കാറിന് പുറത്ത് കാവൽ നിൽക്കുന്നു അങ്ങനെ നാലോ അഞ്ചോ പേരോളം ആ കൃത്യത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത് ഒടുവിലിത് കേസായി ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അറിയുന്നു ഓർക്കുക ഒരാഴ്ചയെടുത്തു ഈ ആധുനിക കാലത്ത് പോലും സോഷ്യൽ മീഡിയകളൊക്കെ ഇത്രയേറെ ശക്തമായിരിക്കുന്ന കാലത്തുപോലും ഈ വാർത്ത നിങ്ങളിലേക്ക് എത്താൻ വെബ് ഡെസ്ക് തത്തമായി ന്യൂസ്